നമസ്കാരം, ഞാൻ രാഗേഷം ജി. നമ്മുടെ വാഹനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പെയിന്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് PPF എന്ന് പറയുന്ന ഒരു കാര്യം. അത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും PPF കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയം കാണുമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചോദിച്ചിരിക്കുന്നത് മൈ എൻ്റർടൈൻമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ബ്രോ PPFനെ പറ്റി ഒരു വീഡിയോ ഇടാമോ? ഷുവർ ആയിട്ടും. എന്താണ് PPF എന്ന് ഉദ്ദേശിക്കുന്നത്? PPF എന്ന് ഉദ്ദേശിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം എന്ന് തന്നെയാണ്. ഈ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പെയിന്റ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ബോഡി പോളിഷിങ്. അതായത് ബോഡി പോളിഷിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പെയിന്റിൻ്റെ പുറത്ത് എന്തെങ്കിലും കറയോ കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചെറിയ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലി കൂടെ നമ്മൾ സ്ഥിരം കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ തന്നെ ചെറിയ രീതിക്ക് ഒരു ഉരച്ചിലുണ്ടാകുന്നുണ്ട്. ഈ ഉരച്ചിൽ കാലക്രമേണ ഒന്നിച്ചല്ല, പതുക്കെ പതുക്കെ ഒരു ഹാർഡ് സ്പോട്ട് പോലെ വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വര അവിടെ തെളിഞ്ഞ് വരാറുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പോളിഷിംഗ്. പോളിഷിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ എല്ലാവർക്കും അഫോർഡബിൾ ആണ്. എന്നാൽ PPF എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാൻ അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം തന്നെയാണ്, ഒരു ഫിലിം ഒട്ടിക്കുന്ന രീതി തന്നെയാണ്. അതായത് നമ്മുടെ വാഹനം നന്നായിട്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല തിളക്കമാക്കിയതിന് ശേഷം, അതായത് ഫുൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തൊരു ഫിലിമാണ് ഒട്ടിക്കുന്നത്. അതായത് ഏകദേശം ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂളിംഗ് ഫിലിം പോലത്തേക്ക് ഒരു ഫിലിമാണ് ഇതിൻ്റെ പുറത്തോട്ട് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിലിം ഒട്ടിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ പുറത്ത് എന്ത് സ്ക്രാച്ച് വന്നാലും നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസും കുറവാണ്, അങ്ങനെ വരത്തില്ല. കാരണം ഇതിൻ്റെ പുറത്തിട്ട് എന്ത് ഉരച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഫിലിം നമുക്ക് പിന്നീട് പൊളിച്ച് കളയാനും സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ കോസ്റ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യാനുള്ള കോസ്റ്റ് ഒരു വലിയ കാര്യം തന്നെയാണ്. അതായത് ഇപ്പം പെയിന്റ് പ്രൊട്ടക്ഷൻ പോലെ തന്നെ പോളിഷിംഗ് ആണെങ്കിലും ടെഫ്ലോൺ കോട്ടിംഗ് ആണെങ്കിലും, ഇനിയിപ്പോൾ അതുപോലെ തന്നെ ടെഫ്ലോൺ കോട്ടിംഗ് തന്നെ പല ടൈപ്പ് ടെഫ്ലോൺ കോട്ടിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കോട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന റേറ്റ് പോലെ തന്നെയാണ് ഇതിനും പ്രൈസ് കുറച്ച് കൂടുതലാണ്. അപ്പം സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പോളിഷിംഗ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വാഹനം നമുക്ക് ഇച്ചിരി റാഷായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിലും എങ്ങനെ കൊണ്ടുപോയാലും എങ്ങനെ കൊണ്ടുപോയാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ വാഹനം നന്നായിട്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്തില്ലെങ്കിൽ പോലും ഡെയിലി വാഷ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസെങ്കിലും നമ്മൾ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ടിരുന്നോളും. ഇനി നമുക്ക് കാശ് അത്യാവശ്യമുണ്ട്, വലിയ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ PPF ചെയ്യുന്നത് നല്ലത് തന്നെയാണ്.